സിപിഐഎം ആറ്റിങ്ങൽ ഏരിയ സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പ്രതിനിധി സമ്മേളനത്തിന് തുടക്കം കുറിച്ചു. ചിറയൻകീഴ് സ്വാമിജി തിയേറ്ററിലെ ഡി ജയറാം നഗറിൽ ആരംഭിച്ച പ്രതിനിധി സമ്മേളനം സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗം കടകംപള്ളി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് പതാക ഉയർത്തൽ ചടങ്ങ് നടന്നത്. ആനത്തലവട്ടം ആനന്ദൻ, ബി പി മുരളി, ആർ രാമു, ആർ സുഭാഷ്, മുരുകൻ കാട്ടാക്കട, അഡ്വക്കേറ്റ് വി ജോയി, ഒ എസ് അംബിക, അഡ്വക്കേറ്റ് ബി സത്യൻ തുടങ്ങിയ പ്രമുഖ നേതാക്കൾ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഏരിയ കമ്മിറ്റി സെക്രട്ടറി എസ് ലെനിൻ റിപ്പോർട്ട് അവതരണം നടത്തി. പ്രൌഢഗംഭീരമായാണ് ആറ്റിങ്ങൽ ഏരിയ സമ്മേളനത്തിനോടനുബന്ധിച്ചുള്ള പ്രതിനിധി സമ്മേളനത്തിന് തുടക്കം കുറിച്ചത്. ഏരിയ സമ്മേളനത്തിനോടനുബന്ധിച്ച് സെമിനാറുകൾ, വിവിധ വിഭാഗം സംഗമങ്ങൾ, വിവിധ ജാഥകൾ, പ്രകടനം, പൊതുയോഗം, പ്രതിനിധി സമ്മേളനം തുടങ്ങി വിവിധ കലാപരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. സ്വാതന്ത്ര്യം നേടി 7 പതിറ്റാണ്ട് കഴിഞ്ഞു. രാജ്യത്തെ ജനങ്ങൾ ചോര നേരാക്കി പണിയെടുത്തുണ്ടാക്കിയതിന്റെ മിച്ചമൂല്യമല്ലേ രാജ്യത്തിന്റെ പൊതുസ്വത്ത്? ഞാനീ പറഞ്ഞ കരാർ എത്ര ഭംഗിയായിട്ടാണ് ഈ മോഡി ഗവൺമെന്റ് നടപ്പാക്കുന്നത്. കാർപ്പറ്റുകളുടെ സഹായത്താൽ ഗവൺമെന്റ് ഉണ്ടായി. ആ ഗവൺമെന്റ് കാർപ്പറ്റുകളെ സഹായിക്കാൻ രാജ്യത്തിന്റെ സമ്പത്ത് അവർ കൈമാറുന്നു. ഈ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് അവർ സഹായിച്ചത്. ഇനി വല്ലതും വിൽക്കാനുണ്ടോ? ബി എസ് എൻ എല്ലിന്റെ പല പ്രധാന പട്ടണങ്ങളിലെയും കെട്ടിടങ്ങൾ ഇപ്പോൾ എയർലൈൻസിന് അതുപോലെ അദാനിക്ക് കാശുള്ളവരൊക്കെ വിൽക്കുകയാണ്. കേരളത്തിൽ അതിപ്പിന് അത്ര വേഗത്തിൽ നടക്കുന്നുണ്ട്. കാരണം ഇവിടെ എതിർപ്പ് വരും. നമ്മൾ വലിയ ശക്തന്മാരാണെങ്കിൽ, എതിർക്കുന്നവരാണെങ്കിൽ പോലും നമ്മുടെ വിമാനത്താവളം വിറ്റു. 935 രാജാവിന്റെ കാലത്ത് സ്ഥാപിച്ചതാണ്. അതിനുശേഷം നമ്മൾ ഇന്റർനാഷണൽ വിമാനത്താവളം ആക്കാൻ വേണ്ടി പരിസരവാസികളെയൊക്കെ ബോധ്യപ്പെടുത്തി. എത്രയോ ഏക്കർ സ്ഥലം, എത്രയോ കോടി രൂപ മുടക്കി എടുത്തു കൊടുത്താണ് ഇന്റർനാഷണൽ വിമാനത്താവളമായത് ഇ പി സിംഗിന്റെ കാലത്ത്. അതിപ്പോ അദാനിക്ക് കൊടുത്തു. വിഴിഞ്ഞം തുറമുഖം, ഇപ്പൊ വിഴിഞ്ഞം തുറമുഖം കേരളത്തിന്റെ അല്ല, അദാനിയുടേതാണ്. 60 വർഷക്കാലം നമുക്കവിടെയുള്ള വരുമാനത്തിൽ ഒരു സിംഗിൾ പൈ കിട്ടൂല. അദാനി പോർട്ട് വിഴിഞ്ഞം എന്നാണ് അവിടെ ബോർഡ് വെച്ചിരിക്കുന്നത്. വിഴിഞ്ഞം പോർട്ടല്ല, അദാനി പോർട്ടാണ്. രാജ്യത്തുള്ള 150 ട്രെയിനുകൾ ഇപ്പൊ വിറ്റു. ട്രെയിൻ ആരെങ്കിലും വിൽക്കുമെന്ന് കരുതിയോ? 400 റെയിൽവേ സ്റ്റേഷൻ വിറ്റു. കേരളത്തിലുള്ള 4 എണ്ണവും വിൽക്കാനിട്ടിരിക്കുകയാണ്. ഇവിടെ ഒന്ന് തുടങ്ങുന്നില്ല. 2 സ്ഥലത്ത് വന്ന് അളവ് കാര്യം കൊണ്ട് വന്ന് വാങ്ങാൻ വരുന്നവൻ അളക്കാൻ വന്നപ്പോൾ നാട്ടുകാരും തൊഴിലാളികളും പറഞ്ഞ് ഇത് പറ്റില്ല, വിൽക്കാൻ ഈ മന്ത്രിമാരുടെയും തറവാട്ട് പുറത്തല്ല. തൊഴിലാളികൾ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പാദ്യമാണ് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം. അല്ല, ഒരു ഭരിക്കാൻ വന്ന മന്ത്രിയുടെയും കുടുംബസ്വത്ത് കൊണ്ടൊന്നും വാങ്ങിച്ചതല്ല. അതുകൊണ്ട് ഇത് വിൽക്കാൻ നോക്കില്ല. അതുകൊണ്ട് കേരളത്തിൽ അതങ്ങനെ നിൽക്കുകയാണ്. ഇപ്പോൾ ചെങ്ങന്നൂർ സ്റ്റേഷൻ, തൃശ്ശൂർ സ്റ്റേഷൻ, കോഴിക്കോട് സ്റ്റേഷൻ, എറണാകുളം സ്റ്റേഷൻ, 4 സ്റ്റേഷൻ വിൽക്കാനിരിക്കുകയാണ്. മനുഷ്യനാകണം ഉയർച്ച താഴ്ചകൾ അതീതമായ സ്നേഹമേ നിനക്കു ഞങ്ങൾ പേരിടുന്നതാണു മാർക്സിസം. മനുഷ്യനാകണം, മനുഷ്യനാകണം ഉയർച്ച താഴ്ചകൾ അതീതമായ സ്നേഹമേ നിനക്കു ഞങ്ങൾ പേരിടുന്നതാണു മാർക്സിസം. എച്ച് പി ന്യൂസ് ആറ്റിങ്ങൽ.